യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് തങ്ങളുടെ രാജ്യത്തെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം ഇവിടങ്ങളിലേക്ക് കുടിയേറിയ മുസ്ലിം അഭയാർത്ഥികളാണെന്നാണ്. തുർക്കിയിൽ നിന്നും സിറിയയിൽ നിന്നുമൊക്കെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ എത്തിയവർക്ക് അഭയം നൽകിയ ബ്രിട്ടൻ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, അമേരിക്ക, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ന് ജിഹാദി പ്രവർത്തനം നിറഞ്ഞാടുകയാണ്. പാലുകൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞുകൊത്തുന്ന ഇത്തരക്കാരെ വേണ്ട എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം യൂറോപ്യൻസിന്റെയും ആഗ്രഹം. എന്നാൽ യുദ്ധക്കെടുതിയിൽ പൊറുതിമുട്ടിയ യുക്രൈനിൽ നിന്നും വരുന്നവരെ സ്വീകരിക്കാൻ വലിയ മനസ്സും കാണിക്കുന്നു. ഇതെല്ലാം മതമൌലികവാദം ലോകത്തിന് വരുത്തിയ മാറ്റങ്ങളാണെന്ന് നിരീക്ഷകരും പറയുന്നു. താലിബാൻ അഫ്ഗാൻ ഭരണം പിടിച്ചതോടെ അമേരിക്ക നടത്തിയ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി ജർമ്മനിയിൽ എത്തപ്പെട്ട അഫ്ഗാൻ അഭയാർത്ഥികളോടുൾപ്പെടെ ക്യാമ്പുകളിൽ നിന്നും ഒഴിയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജർമ്മനി. 2015 കാലഘട്ടത്തിൽ സിറിയ, ഇറാൻ, അഫ്ഗാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളെ ജർമ്മനി സ്വീകരിച്ചിരുന്നു. ജർമ്മനിയിൽ വൃദ്ധ ദമ്പതികൾക്ക് നേരെ അഫ്ഗാൻ പൌരൻ നടത്തിയ ആക്രമണങ്ങളും യൂറോപ്പിൽ ഉടനീളം നടക്കുന്ന തീവ്രവാദ ആക്രമണങ്ങളുമൊക്കെയാണ് ഒരു വിഭാഗം ജനങ്ങളോട് മുഖം തിരിക്കാൻ ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളെ നിർബന്ധിതരാക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് വരെ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന നാടായിരുന്നു ജർമ്മനി. 2.8 മില്യൺ ഉക്രൈനികൾക്ക് അഭയം നൽകിയ പോളണ്ടാണിപ്പോൾ ആ സ്ഥാനത്ത്. നിലവിൽ 1.24 മില്യൺ അഭയാർത്ഥികളാണ് സർക്കാർ കണക്കുകൾ പ്രകാരം ജർമ്മനിയിലുള്ളത്. രാജ്യത്തിന്റെയും പൌരന്മാരുടെയും സുരക്ഷ കണക്കിലെടുത്ത് ഉക്രൈനിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് കൂടുതൽ പരിഗണന നൽകാനാണ് ജർമ്മൻ ഭരണകൂടത്തിന്റെ തീരുമാനം. താൽക്കാലിക അഭയ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ 22,000 അഫ്ഗാനികളാണ് ബർലിനിയിൽ ഉൾപ്പെടെ താമസിക്കുന്നത്. ഇവരോടെല്ലാം സ്ഥലമൊഴിയാൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.